ഇരുപതാണ്ടിന്റെ നോമ്പെടുക്കൽ നിറവിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ അധ്യാപകനായി എത്തിയ ഡോക്ടർ ഗോപകുമാർ തന്റെ ശിഷ്യർക്ക് ഐക്യപ്പെട്ടാണ് നോമ്പെടുത്ത് തുടങ്ങിയത്. കാൽനൂറ്റാണ്ടായി വ്രതമെടുത്ത് മുടങ്ങാതെ ശബരിമല ദർശനം നടത്തുന്ന ഗുരുസ്വാമി കൂടിയാണ് ഡോക്ടർ ഗോപകുമാർ. പരിയാരത്ത് അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കെ നോമ്പെടുക്കൽ ആരംഭിച്ച ഇദ്ദേഹം 20 വർഷം പൂർത്തിയാക്കുമ്പോൾ രോഗനിദാനം വകുപ്പ് മേധാവിയും പ്രൊഫസറും എന്നതിനു പുറമെ ആശുപത്രി സൂപ്രണ്ടുമാണ്. 2016 സംസ്ഥാന സർക്കാരിൻ്റെയും 2016 കേന്ദ്ര സർക്കാരിൻ്റെയും മികച്ച ആയുർവേദ അധ്യാപകനുള്ള അവാർഡ് നേടിയിരുന്നു. 2017 കേന്ദ്ര ആയുർവേദ കൗൺസിലിൻ്റെ ആചാര്യ പുരസ്കാരവും നേടി. റംസാൻ നോമ്പെടുത്ത് മല ചവിട്ടിയിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ലെന്നും വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും മറ്റുമായി ഇക്കാലയളവിൽ പോയിട്ടുണ്ടെങ്കിലും ഒട്ടും ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നോമ്പ് തുറ സമയത്ത് ബാങ്ക് മുഴങ്ങുമ്പോൾ തന്നെ നേരത്തെ തയ്യാറാക്കിയ തരിക്കഞ്ഞി, ഈന്തപ്പഴം, പഴങ്ങൾ, ജ്യൂസ് എന്നിവയുമായി നോമ്പ് മുറിക്കും. രാത്രി 8-നും 9-നും മധ്യേ ചപ്പാത്തിയോ ചോറോ അടങ്ങുന്ന അത്താഴം, പുലർച്ചെ 4:30 ദോശയോ കഞ്ഞിയോ കഴിക്കും. നോമ്പ് മുറിച്ചാൽ ധാരാളമായി വെള്ളം കുടിക്കും. പകൽ വെള്ളം കുടിക്കാത്തതിനാലാണ് ഇത്. മകൾ അമേയയുടെ പിറവിയും ഒരു നോമ്പുകാലത്താണെന്ന് അദ്ദേഹം ഓർക്കുന്നു. ഭാര്യ വിനയയും മകളും നോമ്പെടുക്കലിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും നോമ്പെടുക്കലിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനായി സൗകര്യം ചെയ്തു തരികയും ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർ ഗോപകുമാർ പറഞ്ഞു. വീട്ടുകാരുടെ എല്ലാം പൂർണ്ണ പിന്തുണ ഈ നോമ്പെടുക്കുന്നതിൽ കിട്ടാറുണ്ട്. കോളേജിലാണെങ്കിലും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും അവരെല്ലാം തന്നെ സഹായിക്കാറുണ്ട്. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവിടെയാണെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെ തന്നെ കൃത്യസമയത്തൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവേ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു അനുഭൂതി, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഉന്മേഷം, പിന്നെ ഇത് നോമ്പെടുക്കുന്നവരോട് ചേർന്നുള്ളൊരു ഐക്യദാർഢ്യം, ഇതെല്ലാമാണ് നോമ്പെടുക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട എൻ്റെ ഒരു സന്തോഷം. ആരോഗ്യ സർവകലാശാലയുടെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള 2020 അവാർഡ് ലഭിച്ച ഡോക്ടർ ഗോപകുമാർ പഠനകാലത്ത് കേരള സർവകലാശാലയുടെ കലാപ്രതിഭയുമായിരുന്നു. കവി, ഗാനരചയിതാവ്, പ്രഭാഷകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. ജനറൽ മെഡിസിൻ, പത്തോളജി എന്നിവയിൽ MD ബിരുദധാരിയാണ്. ശ്രീകണ്ഠൻ നായർ, കൃഷ്ണകുമാരി അമ്മ ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം പട്ടം ആദർശ് നഗറിലാണ് താമസം. നോമ്പെടുക്കൽ മനസ്സിനും ശരീരത്തിനും നൽകുന്ന അനുഭൂതി വിവരണാതീതമാണെന്നും ജീവിതാവസാനം വരെ തുടരണമെന്നാണ് ആഗ്രഹമെന്നും ഡോക്ടർ ഗോപകുമാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.